ഇന്ന് 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായിരുമ്പോൾ അതിലേക്ക് 1 സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 വലിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 2 ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. എല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം. അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ഷേപ്പാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. മുഴുവനും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഈ ഒരളവിൽ ഇതുപോലത്തെ 8 എണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിരുമ്പോൾ ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇതെല്ലാ ഭാഗവും തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും റെഡിയായി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.